Rajasthan and police in the American model Adikramam. Jodhpuril, mask Thadishil and the Karnatal, Yuvamine, Podu, Vadi, Rit Krura, my Mardichu, Kartil Mutugal, which is Shwasa Mutik and the Shingal Purata. In the Vaigitana police crew to the Arangiriya. വിവരങ്ങളുമായി വിഷ്ണു ചേരുന്നുണ്ട്. വിഷ്ണു, അതിക്രൂരമായ സംഭവമാണ് ഇന്ത്യയിൽ കോൺഗ്രസ് ഭരിക്കുന്ന രാജസ്ഥാനിൽ അരങ്ങേറിയിരിക്കുന്നത്. അമേരിക്കയിൽ കറുത്ത വർഗ്ഗക്കാരനെതിരെ നടന്ന അതിക്രമത്തിനെതിരെ രൂക്ഷമായ പ്രതിഷേധം നമ്മളൊക്കെയും ഇന്ത്യക്കാർ ഉൾപ്പെടെയും നടത്തിക്കൊണ്ടിരിക്കുന്ന വേളയിലാണ് ഇന്ത്യയിൽ ഇത്തരത്തിലൊരു സംഭവം നടന്നിരിക്കുന്നത്. എന്താണ് ഇതുമായി ബന്ധപ്പെട്ട് ലഭിക്കുന്ന വിവരങ്ങൾ? എവിടെയാണ് കൃത്യമായി ഏത് സ്ഥലത്താണ് ഇത് നടന്നിരിക്കുന്നത്? Priya, ഇന്നലെ വൈകിട്ടോടെയാണ് രാജസ്ഥാനിൽ പോലീസിന്റെ ഭാഗത്തുനിന്നും അതിക്രൂരമായിട്ടുള്ള ഒരു നടപടി ഉണ്ടായിരിക്കുന്നത്. പ്രത്യേകിച്ച് അമേരിക്കൻ മോഡൽ ഒരു ക്രൂരത തന്നെയാണ് പോലീസിന്റെ ഭാഗത്തുനിന്നും ഉണ്ടായിരിക്കുന്നത്. ഇന്നലെ വൈകിട്ട് ജോധ്പൂരിൽ വെച്ച് മുകേഷ് എന്ന് പറയുന്ന യുവാവ് അവിടെ ഈ സംഭവ ദൃശ്യങ്ങളിൽ കാണുന്ന ആ സംഭവം നടക്കുന്ന സ്ഥലത്ത് മാസ്ക് ധരിച്ചില്ല എന്നൊരു കാരണം കൊണ്ട് പോലീസ് ഇയാളുമായി വാക്കുതർക്കം ഉണ്ടാകുകയും അതിന് പിന്നാലെയാണ് പോലീസിന്റെ ഭാഗത്തുനിന്നും ഇത്രയും വലിയ ഒരു ക്രൂരത അരങ്ങേറിയിരിക്കുന്നത്. പ്രത്യേകിച്ച് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കുന്ന പോലെ തന്നെ ഈ യുവാവിനെ നിലത്തിട്ട് മർദ്ദിക്കുകയും പിന്നീട് ആ ഒരു പോലീസുകാരൻ മുകേഷ് എന്ന് പറയുന്ന യുവാവിൻ്റെ കഴുത്തിൽ മുട്ടുകാൽ വെച്ചുകൊണ്ട് ശ്വാസം മുട്ടിക്കുന്ന ഒരു ദൃശ്യം ഈ ഒരു ദൃശ്യമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. പ്രത്യേകിച്ച് ഇത്തരത്തിലൊരു ദൃശ്യം പുറത്തു വന്നതോടുകൂടി വളരെ ശക്തമായിട്ടുള്ളൊരു പ്രതിഷേധം ഇപ്പോൾ ഉയർന്നു വരുന്നുണ്ട്. കാരണം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി തന്നെ അമേരിക്കയിലടക്കം ജോർജ് ഫ്ലോയിഡ് ആ ഒരു മരണത്തിൽ ശക്തമായിട്ടുള്ള ഒരു പ്രതിഷേധം അരങ്ങേറിക്കൊണ്ടിരിക്കുന്ന ഒരു കാഴ്ച നമ്മൾ കാണുന്നുണ്ട്. പ്രത്യേകിച്ച് അമേരിക്കയിലെല്ലാം കലാപങ്ങൾ തന്നെ പൊട്ടിപ്പുറപ്പെട്ട ഒരു സാഹചര്യമുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ അമേരിക്കൻ പോലീസ് എന്ത് നടപടികൾ സ്വീകരിച്ചിരുന്നു അതുപോലെ തന്നെയാണ് ഇപ്പോൾ കോൺഗ്രസ് ഭരിക്കുന്ന രാജസ്ഥാനിലും പോലീസുകാർ സാധാരണക്കാർക്ക് നേരെ ചില നടപടികൾ അല്ലെങ്കിൽ അവരെ നടു റോഡിലിട്ടുകൊണ്ട് മർദ്ദിക്കുകയും മുട്ടുകാൽ കഴുത്തിൽ വെച്ചുകൊണ്ട് ശ്വാസം മുട്ടിക്കുകയും ചെയ്യുന്ന ഒരു നടപടിയിലേക്ക് രാജസ്ഥാൻ പോലീസ് കടന്നിരിക്കുന്നത്. ഇപ്പോൾ ഇതിനെതിരെ പ്രതിഷേധങ്ങൾ ശക്തമായ സാഹചര്യത്തിൽ ഇപ്പോൾ മാത്രമാണ്, കാരണം ഇന്നലെ വൈകിട്ടാണ് സംഭവം നടക്കുന്നത്. എന്നാൽ ഇതുവരെ ഒരു പ്രതികരണം നടത്താൻ അല്ലെങ്കിൽ എന്താണ് സംഭവിച്ചത് എന്ന് പറയാൻ പോലീസ് ഇതുവരെ തയ്യാറായിരുന്നില്ല. എന്നാൽ അല്പം മുന്നേ മാത്രം പോലീസിൻ്റെ ഭാഗത്തുനിന്നും രാജസ്ഥാൻ പോലീസിൻ്റെ ഭാഗത്തുനിന്നും ഒരു പ്രതികരണം ഉണ്ടായിരിക്കുന്നു. പോലീസ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് കഴിഞ്ഞ ദിവസം ഇത്തരത്തിൽ മാസ്ക് ധരിക്കാതിരുന്നത് ചോദ്യം ചെയ്തപ്പോൾ പോലീസുകാർക്ക് നേരെ യുവാവ് ആക്രമാസക്തനാവുകയായിരുന്നു. പോലീസുകാരൻ്റെ യൂണിഫോം ഈ ഒരു യുവാവ് വലിച്ചു കീറുകയുണ്ടായി. ഇതിനെ തുടർന്നാണ് ഇവർക്ക് പോലീസിന് മർദ്ദനം പ്രയോഗിക്കേണ്ടി വന്നത് എന്ന ഒരു വിശദീകരണമാണ് ഇപ്പോൾ പോലീസിൻ്റെ ഭാഗത്തുനിന്നും നമുക്ക് ലഭ്യമായിരിക്കുന്നത്. അതോടൊപ്പം തന്നെ പോലീസ് പറഞ്ഞിരിക്കുന്നത് യുവാവിന് എതിരെ ഇപ്പോൾ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. നേരത്തെ തന്നെ ഈ ഒരു മുകേഷിന് എതിരെ ചില കേസുകൾ നേരത്തെ തന്നെ രജിസ്റ്റർ ചെയ്തിരുന്നു. പ്രത്യേകിച്ച് മുകേഷ് അദ്ദേഹത്തിൻ്റെ പിതാവിനെതിരെ ചില അക്രമങ്ങൾ നടത്തിയ ഒരു കേസിലെ പ്രതിയാണ് എന്ന ഒരു വിവരമാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ രാജസ്ഥാൻ പോലീസിൻ്റെ ഭാഗത്തുനിന്നും ഉണ്ടായിരിക്കുന്നത്. പക്ഷേ പോലീസിൻ്റെ ഭാഗത്തുനിന്നും ഇത്തരം വിശദീകരണങ്ങളൊക്കെ വരുന്നുണ്ടെങ്കിലും അത് പോലീസ് കാണിച്ച ആ ഒരു നടപടിയെ ഒരിക്കലും ന്യായീകരിക്കാൻ കഴിയുന്നതല്ല എന്നതാണ് ഒരു വസ്തുതയെ നമുക്ക് ചൂണ്ടിക്കാട്ടാൻ കഴിയുക. പ്രത്യേകിച്ച് നമുക്ക് ദൃശ്യങ്ങളിൽ തന്നെ നിന്ന് കാണാൻ കഴിയുന്നത് പോലീസിൻ്റെ ഭാഗത്തുനിന്നും ഉണ്ടായിരിക്കുന്ന ഏറ്റവും വലിയ ഒരു ക്രൂരതയാണ്. പ്രത്യേകിച്ച് അമേരിക്കൻ മോഡൽ എന്ന് തന്നെ നമുക്ക് ഇതിനെ പേരെടുത്ത് വിളിക്കാൻ കഴിയും. കാരണം കോൺഗ്രസ് ഭരിക്കുന്ന ഒരു സംസ്ഥാനത്ത് നിന്നാണ് ഇപ്പോൾ ഇത്തരമൊരു ക്രൂരത പോലീസിൻ്റെ ഭാഗത്തുനിന്നും ഉണ്ടായിരിക്കുന്നത് എന്നത് നമ്മൾ ഏറെ ശ്രദ്ധയോടെ തന്നെ നോക്കിക്കാണേണ്ട ഒരു വിഷയം കൂടിയാണ്. കാരണം കഴിഞ്ഞ ദിവസങ്ങളെല്ലാം തന്നെ അമേരിക്കയിൽ ഇത്തരം വലിയ കലാപങ്ങളെല്ലാം ഉണ്ടാകുമ്പോൾ കോൺഗ്രസ് പോലും ആ ഒരു വിഷയത്തിൽ അപലപിച്ചുകൊണ്ട് രംഗത്ത് വരുന്ന സാഹചര്യം പോലും ഉണ്ടായിരുന്നു. കോൺഗ്രസ് പോലും ജോർജ് ഫ്ലോയിഡ് ആ ഒരു വിഷയത്തിൽ അതിനെ അപലപിച്ചുകൊണ്ട് രംഗത്ത് വരുന്ന സാഹചര്യത്തിലാണ് കോൺഗ്രസ് തന്നെ ഭരിക്കുന്ന രാജസ്ഥാനിൽ നിന്ന് ഈ പോലീസിൻ്റെ ഭാഗത്തുനിന്നും അതേ രീതിയിൽ തന്നെ യുവാവിനെ റോഡിൽ വലിച്ചിടുകയും മർദ്ദിക്കുകയും പിന്നീട് പോലീസുകാരൻ യുവാവിൻ്റെ കഴുത്തിൽ മുട്ടുകാൽ കയറ്റി വെച്ചുകൊണ്ട് ശ്വാസം മുട്ടുകയും ചെയ്യുന്ന ഒരു സംഭവം ഇപ്പോൾ അരങ്ങേറിയിരിക്കുന്നത്. ഇപ്പോൾ പോലീസിൻ്റെ ഭാഗത്തു നിന്ന് ഇത്തരം വിശദീകരണങ്ങൾ വരുന്നുണ്ടെങ്കിലും പ്രതിഷേധങ്ങൾ ഇപ്പോൾ ശക്തമായിക്കൊണ്ടിരിക്കുകയാണ്. പ്രിയ വിഷ്ണു, ഈ വിഷയത്തിൽ സർക്കാരിന്റെ ഭാഗത്തുനിന്നും എന്തെങ്കിലും നടപടി ഉണ്ടാകുമോ? കാരണം കൃത്യമായി ആ പോലീസ് ഉദ്യോഗസ്ഥരുടെ മുഖം ഉൾപ്പെടെയാണ് ദൃശ്യങ്ങളിൽ ഉള്ളത്. വലിയ രീതിയിലുള്ള പ്രതിഷേധം അരങ്ങേറുന്നു. പ്രധാനപ്പെട്ട നേതാക്കൾ, സംസ്ഥാന സർക്കാർ ഉൾപ്പെടെയുള്ളവരുടെ പ്രതികരണം, നടപടികൾ ഒക്കെ എന്താണ് ഇക്കാര്യത്തിൽ എന്നതിന് എന്തെങ്കിലും വ്യക്തത വരുന്നുണ്ടോ?
പ്രിയ, നമുക്കിതുവരെ ഒരു ഔദ്യോഗികമായിട്ടുള്ള ഒരു വിശദീകരണം സംസ്ഥാന സർക്കാരിൻ്റെ അല്ലെങ്കിൽ രാജസ്ഥാൻ സർക്കാരിൻ്റെ ഭാഗത്തുനിന്നും പുറത്തു വന്നിട്ടില്ല. അത് അല്പസമയത്തിനകം തന്നെ ഉണ്ടാകുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. പക്ഷേ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ പോലീസിൻ്റെ ഭാഗത്തുനിന്നും മാത്രമാണ് ഇപ്പോൾ ഒരു വിശദീകരണം വന്നിരിക്കുന്നത്. പോലീസ് പറയുന്നത് അനുസരിച്ച് അല്ലെങ്കിൽ പോലീസ് ഭാഷ്യമെന്ന് പറയുന്നത്, മുകേഷ് എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ മാസ്ക് ധരിക്കാതിരിക്കുകയും അത് ചോദ്യം ചെയ്ത പോലീസുകാരെ കയ്യേറ്റം ചെയ്തതാണ് ഇത്തരമൊരു അക്രമത്തിലേക്ക് പോകാൻ ഇടയായത് എന്നൊരു വിശദീകരണമാണ് ഇപ്പോൾ പോലീസിൻ്റെ, രാജസ്ഥാൻ പോലീസിൻ്റെ ഭാഗത്തുനിന്ന് ലഭ്യമാകുന്നത്. പ്രത്യേകിച്ച് പോലീസിൻ്റെ യൂണിഫോം വലിച്ചു കീറി എന്നൊക്കെയാണ് പോലീസ് ഒരു വിശദീകരണമായി നൽകിക്കൊണ്ടിരിക്കുന്നത്. അതോടൊപ്പമാണ് ഈ ഒരു പോലീസുകാർക്കെതിരെ കയ്യേറ്റം നടത്തി എന്നാരോപിച്ചുകൊണ്ട് ഇപ്പോൾ മുകേഷിനെതിരെ FIR ഫയൽ ചെയ്തിട്ടുണ്ട് എന്നും പോലീസ് വ്യക്തമാക്കുന്നു. പക്ഷേ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കുന്നത് മുകേഷിൻ്റെ ഭാഗത്തുനിന്നുമല്ല, പകരം പോലീസിൻ്റെ ഭാഗത്തുനിന്നാണ് ഇത്തരം വലിയൊരു അതിക്രമം ഉണ്ടായിരിക്കുന്നത് എന്ന് നമുക്ക് ഈ ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമായി തന്നെ കാണാൻ സാധിക്കുന്നുണ്ട്. ഈ ഒരു ദൃശ്യം എന്ന് പറയുന്നത് ഇന്നലെ ഇത്തരമൊരു അക്രമം പോലീസിൻ്റെ ഭാഗത്തുനിന്ന് അരങ്ങേറുമ്പോൾ അവിടെ ഉണ്ടായിരുന്ന CCTVയിൽ പതിഞ്ഞ ദൃശ്യങ്ങളാണ്. ആ ഒരു ദൃശ്യങ്ങളാണ് ഇന്ന് രാവിലെയോടെ പുറത്തു വരികയും അതിനുശേഷം പോലീസിനെതിരെ ശക്തമായി വിമർശനങ്ങൾ ഉയരുകയും ചെയ്തിരിക്കുന്നത്. ദൃശ്യങ്ങളിൽ നമുക്ക് വ്യക്തമാകുന്നത് പോലീസിൻ്റെ ഭാഗത്തുനിന്ന് അല്ലെങ്കിൽ പോലീസ് നൽകുന്ന വിശദീകരണം അത് അത്ര കണ്ട് നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല എന്നത് നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ വ്യക്തമാവുകയും ചെയ്യുന്നുണ്ട്. കാരണം പോലീസ് കൂടി നിന്നുകൊണ്ടാണ് ഈ ഒരു ചെറുപ്പക്കാരനെ മർദ്ദിക്കുകയും ഇവർ ഈ മുകേഷ് എന്ന് പറയുന്ന ചെറുപ്പക്കാരനെ റോഡിലേക്ക് പൊതു നിരത്തിൽ തള്ളിയിടുകയും അതിനുശേഷം ക്രൂരമായി തന്നെ മർദ്ദിക്കുന്ന ഒരു കാഴ്ച, അതോടൊപ്പം കൂടെയുള്ള പോലീസുകാർ ഇദ്ദേഹത്തെ ചവിട്ടിപ്പിടിച്ചിരിക്കുകയാണ്. കാരണം അവിടുന്ന് അനങ്ങാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ചവിട്ടിപ്പിടിക്കുന്നത്. അതിനുശേഷമാണ് നമ്മൾ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ അമേരിക്കയിൽ അരങ്ങേറിയതുപോലെ തന്നെ പോലീസുകാരൻ ഈ ഒരു ചെറുപ്പക്കാരൻ്റെ കഴുത്തിൽ മുട്ടുകാൽ കയറ്റിവെച്ച് ശ്വാസം മുട്ടിക്കുന്ന ഒരു ദാരുണ സംഭവം കൂടി അരങ്ങേറിയിരിക്കുന്നത്. പക്ഷേ നമുക്ക് ഇത് സൂചിപ്പിക്കാൻ കഴിയുന്നത് ഈ ഒരു പോലീസിൻ്റെ ഭാഗത്തുനിന്നും ഉണ്ടായിരിക്കുന്ന ഏറ്റവും വലിയൊരു ക്രൂരത തന്നെയാണ് ഇപ്പോൾ രാജസ്ഥാനിൽ അരങ്ങേറിയിരിക്കുന്നത്. പ്രത്യേകിച്ച് അമേരിക്കയിൽ ഒരു മോഡൽ തന്നെ ഇന്ത്യയിലും രാജസ്ഥാനിലെ പോലീസ് അത് പുനരാവിഷ്കരിച്ചിരിക്കുന്നു എന്ന ഒരു കാര്യമാണ്. ഇതിനെതിരെ തന്നെ ഇപ്പോൾ സോഷ്യൽ മീഡിയയിലടക്കം പ്രതിഷേധങ്ങൾ ശക്തമായിട്ടുണ്ട്. കാരണം നമ്മൾ നേരത്തെ തന്നെ സൂചിപ്പിച്ച പോലെ അമേരിക്കയിൽ കഴിഞ്ഞ കുറച്ച് നാളുകളായി ശക്തമായിട്ടുള്ള പ്രതിഷേധങ്ങളെല്ലാം തന്നെ അരങ്ങേറുന്നുണ്ട്. അത് ഒരു റേസിസത്തിനെതിരെയാണ് അമേരിക്കയിൽ ഇത്രയും വലിയ പ്രതിഷേധങ്ങളൊക്കെ അരങ്ങേറുന്നുണ്ടെങ്കിൽ അന്ന് തന്നെ ശക്തമായിട്ടുള്ള ചില വിമർശനങ്ങൾ ഉയർന്നു വന്നത്. അമേരിക്ക പോലുള്ള രാജ്യങ്ങളിൽ റേസിസം അല്ലെങ്കിൽ വർണ്ണവെറിയാണ് നടക്കുന്നതെങ്കിൽ ഇന്ത്യ എന്ന് പറയുന്ന ഒരു രാജ്യത്ത് ഇവിടെ നടക്കുന്നത് ജാതി പ്രശ്നങ്ങളാണ്, ജാതി തിരിച്ചുള്ള കൊലപാതകങ്ങളൊക്കെയാണ് ഇന്ത്യയിൽ നടക്കുന്നത് എന്ന തരത്തിലുള്ള നിരീക്ഷണങ്ങളൊക്കെ പല കോണുകളിൽ നിന്നും ഉയർന്നു വന്നിരുന്നു. ഇപ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് അനുസരിച്ച് മുകേഷ് എന്ന് പറയുന്നത് ഒരു ദളിത് വിഭാഗത്തിൽപ്പെട്ട വ്യക്തിയാണ് എന്ന ചില സൂചനകൾ ഇതിനോടകം തന്നെ പുറത്തു വന്നിട്ടുണ്ട്. ഇത്തരത്തിൽ നമ്മൾ നോക്കിക്കാണുകയാണെങ്കിൽ ശക്തമായിട്ടുള്ള ഒരു നടപടി രാജസ്ഥാൻ പോലീസിനെതിരെ ഉണ്ടാകേണ്ടത് അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. കാരണം ഇത്രത്തോളം വലിയൊരു ക്രൂരത ഇപ്പോൾ രാജസ്ഥാൻ പോലീസ്, അതായത് അമേരിക്കൻ മോഡൽ തന്നെ രാജസ്ഥാനിൽ പോലീസ് പുനരാവിഷ്കരിച്ചിരിക്കുകയാണ് പ്രിയ. ശരി, രാജസ്ഥാനിലും പോലീസിന്റെ അമേരിക്കൻ മോഡൽ അതിക്രമം. ജോധ്പൂരിൽ മാസ്ക് ധരിച്ചില്ലെന്ന കാരണത്താൽ യുവാവിനെ പൊതുവഴിയിലിട്ട് ക്രൂരമായി മർദ്ദിച്ചു. ആ ദൃശ്യങ്ങളാണ് നമ്മൾ ഇത്രയും നേരം കണ്ടുകൊണ്ടിരുന്നത്. കഴുത്തിൽ മുട്ടുകാൽ വെച്ച് ശ്വാസം മുട്ടിക്കുന്ന ദൃശ്യങ്ങളാണ് പുറത്തുവന്നത്. ഇന്നലെ വൈകിട്ടാണ് പോലീസിന്റെ ക്രൂരത അരങ്ങേറിയത്. വിശദാംശങ്ങളാണ് വിഷ്ണു നൽകി.